Lived a baby bird and her two newborn babies in a forest. എന്താണ് അവിടെ ഒരു കാലത്ത് അവിടെ ഒരു ബേർഡ് ഉണ്ടായിരുന്നു. അവൾക്ക് രണ്ട് കുഞ്ഞി ബോൺ, അതായത് ഇപ്പൊ ജനിച്ചിട്ടുള്ളൂ ആ രണ്ട് ബേബി ബേർഡ്സ് ആൻഡ് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. They had a nest in a tall shady tree and there the mother bird looked care of her little ones day and night. അപ്പോൾ അവർ ഒരു ടോളും ഷെയ്ഡി, അതായത് ഷെയ്ഡി ആയിട്ടുള്ള ട്രീയിലായിരുന്നു അവർ നെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ മദർ ബേർഡ് എല്ലാ ദിവസവും ഡേ ആൻഡ് നൈറ്റ് എന്ന് പോലും നോക്കാറില്ല, എല്ലാം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യണ്ടായിരുന്നു. വൺ ഡേ there was a big storm. There was thunder, lightning and rain and the wind blew down many trees. ഒരു ദിവസം വലിയൊരു തണ്ടർ സ്റ്റോം ഉണ്ടല്ലോ, തണ്ടർ സ്റ്റോം വന്നു. തണ്ടർ സ്റ്റോമും പിന്നെ റെയിന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ, മഴയൊക്കെ വന്നു. നല്ല കാറ്റ് വീശുണ്ടായിരുന്നു. ആൻഡ് ദ വിൻഡ് ബ്ലൂ ഡൗൺ മെനി ട്രീസ്, കുറേ മരങ്ങളെ വിൻഡ് തട്ടി, അതായത് വീണു. വിൻഡ് കാരണം എത്ര നമ്മളിപ്പോൾ ഫ്ലഡ് ഉണ്ടാവട്ടെ, എപ്പോഴും നമ്മുടെ ട്രീസ് ഒക്കെ വീഴില്ലേ. അപ്പം ഇതേപോലെ തന്നെ വിൻഡ് നല്ല ശക്തമായി വിൻഡ് വന്നു. അപ്പോൾ എല്ലാ പല ട്രീസും വീണു. The tall tree in which the birds lived also came down. അതായത് ആ കുഞ്ഞു കുട്ടികളും അവരുടെ അമ്മയും ലീവ് ചെയ്തിട്ട് ട്രീ ഉണ്ടായിരുന്നല്ലോ, ആ ട്രീയും വീണു. വീണപ്പോൾ എന്താ ഉണ്ടായെന്ന് നോക്കാം. ബിഗ് ഹെവി ബ്രാഞ്ച് ഹിറ്റ് ദ നെസ്റ്റ് ആൻഡ് കിൽഡ് ദ ബേർഡ്. അയ്യോ, വലിയൊരു ട്രീ ബ്രാഞ്ച്, അതായത് ഒരു കൊമ്പ്, വലിയൊരു കൊമ്പ് മറ്റേ അമ്മ, അതായത് അമ്മ പക്ഷി, അമ്മ പക്ഷിയുടെ മേത്ത് വീണ് മരിച്ചു. അതായത് ആര് മരിച്ചു? അമ്മ പക്ഷി മരിച്ചു. ഫോർച്ചുനേറ്റ്ലി ഫോർ ദ ബേബി ബേർഡ്സ് എ സ്ട്രോങ് വിൻഡ് ബ്ലൂ ദം എവേ ടു ദ അതർ സൈഡ് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി അതേ സമയത്ത് നമ്മുടെ രണ്ട് ബേബി കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ എവിടേക്ക് പോയി? നല്ല വലിയ കാറ്റ്, അതായത് വലിയത് സ്ട്രോങ് വിൻഡ്, അത് വന്നു. അവർ രണ്ട് പേരും രണ്ട് വേറെ വേറെ സൈഡിലേക്ക്, ഫോറസ്റ്റിൻ്റെ വേറെ വേറെ സൈഡിലേക്ക് അവർ വീണു. എന്ത് വിൻഡ് കാരണം അവർ രണ്ട് സ്ഥലത്തേക്ക് വീണു. വൺ ഓഫ് ദം കെയിം ഡൗൺ നിയർ എ കേവ് വേർ ഗാങ് ഓഫ് റോബോസ് ലിവ്ഡ്. ഒരാൾ കള്ളന്മാരുടെ കൂട്ടം, അതായത് ഗ്യാങ് എന്ന് പറഞ്ഞ കൂട്ടം ലീവ് ചെയ്ത സ്ഥലത്ത് അവിടേക്ക് പോയി വീണു. ദ അതർ ലാൻഡഡ് ഔട്ട്സൈഡ് എ ഋഷീസ് ആശ്രം എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ. അത് മറ്റേതോ ഒരു ഋഷിയുടെ ആശ്രമമുണ്ട്. ഋഷിനെ അറിയില്ലോ, ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സൊക്കെ ഇരിക്കുന്ന ഒരാൾ. ഋഷീൻ്റെ ആശ്രമത്തിൽ വന്ന് വീണു. ഓക്കെ, അപ്പം നമുക്ക് അപ്പോൾ അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ അടുത്ത പേജിലേക്ക് പോവാല്ലേ. ഡേയ്സ് പാസ്റ്റ് ആൻഡ് ദ ബേബി ബേർഡ്സ് ബിഗാൻ ബിഗ് ബേർഡ്സ്. അപ്പോൾ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ, നമ്മുടെ കുഞ്ഞു ബേർഡ്സൊക്കെ വലുതായി. നമ്മുടെ അമ്മ ബേർഡൊക്കെ മരിച്ചു അല്ലേ. നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, അവരൊക്കെ വലിയ, അതായത് അവരുടെ അമ്മ ബേർഡിനെ മാറി അവരും വലിയ വലിയ ബേർഡ്സായി. വൺ ഡേ ദ കിങ് ഓഫ് ദ കൺട്രി കെയിം ടു ദ ഫോറസ്റ്റ് ടു ഹണ്ട്. ഒരു ദിവസം ആ കൺട്രീത്തെ കിങ്, രാജാവ് അല്ലേ, രാജാവ് കൺട്രീത്തെ രാജാവ്, ആ രാജാവ് ഹണ്ട് എന്ത് ഇറച്ചിയൊക്കെ അവർ കഴിക്കുമല്ലോ, മാനീജോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട്, അതിന് വേട്ടയാടാൻ വേണ്ടി ഫോറസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹി സോ ഡിയർ ആൻഡ് റോഡ് ആഫ്റ്റർ ഇറ്റ്. അവൻ ഒരു മാനിനെ കണ്ടു, ആ മാനിൻ്റെ കൂടെ ആ മാനിനെ പിടിക്കാൻ വേണ്ടി അവൻ റോഡ് ചെയ്തത്
ഭയങ്കര വേഗത്തിൽ ഓടി. ഇറ്റ് റാൻ ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ് ഫോളോ ബൈ ദ കിങ്. ആ ഡിയറിനെ ഫോളോ ചെയ്തപ്പോൾ ഈ ഫോറസ്റ്റ് ആ കിങ് ഡീപ്പ്, അതായത് കുറേ ഉള്ളിലേക്ക് പോയി ഫോറസ്റ്റിൻ്റെ. അപ്പോൾ സൂൺ ദ കിങ് ലോസ്റ്റ് ഹിസ് വേ ആൻഡ് ഡിഡ് ഇൻ നോ വെർ ഹി വാസ്. അയ്യോ, നമ്മുടെ കിങ് അതായത് നമ്മുടെ രാജാവിന് വഴി തെറ്റിപ്പോയി. അവനിനി അറിയില്ല ഇവൻ എങ്ങടെ പോണ്ടേന്നും എവിടെ നിൽക്കാന്നും ഒന്നും അറിയില്ല. ഹി റോഡ് ഓൺ ഫോർ എ ലോങ് ടൈം ടിൽ ഹി കെയിം ടു ദ അതർ സൈഡ് ഓഫ് ദ ഫോറസ്റ്റ്. അവൻ റോഡ് ചെയ്തത് ഓടി കുറേ നേരം നോക്കി, എല്ലാവിടെയും നോക്കി, ആരെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവിടെയും നോക്കി അവൻ എല്ലാ സൈഡിൽ. എന്നിട്ട് അവൻ ഒരു അതർ, അതായത് വേറെ സൈഡത്തെ ഫോറസ്റ്റിൻ്റെ അവിടേക്ക് പോയി. അവൻ അതർ സൈഡ്, അതായത് നമ്മുടെ ഋഷി മുനിയുടെ റോബേഴ്സിൻ്റെ ഒക്കെ ആ ഒരു സൈഡായിട്ട് അവൻ അതർ സൈഡ് ഫോറസ്റ്റിൻ്റെ മറ്റേ സൈഡിലേക്ക് പോയി അല്ലേ. വെരി ടയേർഡ് ബൈ നൗ. ആ കിങ്ങോ ഇപ്പൊ നല്ല ടയേർഡാണ്. എല്ലാവിടെയും നോക്കി 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 എല്ലാവിടെയും നോക്കി. ഹി ഗോട്ട് ഓഫ് ഹിസ് ഹോഴ്സ് ആൻഡ് സാറ്റ് ഡൗൺ അണ്ടർ എ ട്രീ ദാറ്റ് ഷുഡ് നിയർ എ കേവ്. അവൻ ഭയങ്കര ഇതായിരുന്നു അല്ലേ, ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ക്ഷീണത്തിനായിരുന്നു അല്ലേ. അപ്പോൾ അവൻ അവൻ്റെ ഹോഴ്സിനെ എത്തി, ഹോഴ്സ് ഒന്ന് നീട്ടിട്ട് അവൻ ഒരു നല്ലൊരു ട്രീൻ്റെ താഴെ അവൻ അതായത് അവൻ ഒരു കേവിൻ്റെ അവൻ്റെ ഒരു കേവ് ഉണ്ടായിരുന്നു അവിടെ. ആ കേവിൻ്റെ അടുത്തായിരുന്നു ഈ ഒരു ട്രീ. അപ്പോൾ അവൻ ആ ട്രീൻ്റെ ചുവട്ടിൽ, ആ ഷെയ്ഡ്, ആ ട്രീൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, അവിടെ ഇരുന്നു. സഡൻലി ഹേർഡ് എ വോയ്സ് ക്രൈ ഔട്ട്, ക്വേക്ക്, ഹറി അപ്പ്, ദർ സമ്മൺ അണ്ടർ ദ ട്രീ. അപ്പോൾ ആരായിരുന്നു അത്, ആരാണ് നമുക്ക് നോക്കാമല്ലേ. ഒരാൾ ഒരു സൗണ്ട് കൊടുത്തു രാജാവ്, ക്വിക്ക്, അതായത് വാ വാ വേഗം വാ, ഒരാൾ ഈ ഒരു ട്രീൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് കം ആൻഡ് ടേക്ക് ദിസ് ജ്വൽസ് ആൻഡ് ഹിസ് ഹോഴ്സ്. അപ്പോൾ ആ സൗണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, എല്ലാവരും വാ, ഈ അവൻ ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾ, അതായത് സ്വർണ്ണാഭരണങ്ങളൊക്കെ മറ്റൊക്കെ കിങ്സൊക്കെ ഇടില്ലോ, അതൊക്കെ മാലിന്യവെള്ളം കാര്യങ്ങളൊക്കെ ഇടില്ലോ, അത് എടുക്ക്, എന്നിട്ട് അവൻ്റെ ഹോഴ്സിന് കൊടുക്കുക, അവൻ്റെ കുതിരേനെ കൊടുക്കുക. ഹറി ഓർ എൽസ് ഹി വിൽ സ്ലിപ്പ് അവേ, വേഗം വാ അല്ലെങ്കിൽ അവൻ ഓടിപ്പോവും, അവൻ നമ്മുടെ നിന്ന് ഓടിപ്പോവും, വേഗം വാ എന്ന് പറഞ്ഞു. ദ കിങ് വാസ് അമേസ്ഡ്, കിങ് വളരെ, അതായത് നമ്മുടെ രാജാവ് അമേസ്ഡായി, അമേസ്ഡായി. ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ എ ബിഗ് ബ്രൗൺ ബേർഡ് ഓൺ ദ ട്രീ അണ്ടർ വിച്ച് ഹി വാസ് സിറ്റിംഗ്. അവൻ മോളിക്ക് നോക്കിയപ്പോൾ ആരായിരുന്നു, ബിഗ് ബ്രൗൺ, അതായത് വലിയ ബ്രൗൺ കളറുള്ള ഒരു ബേർഡ് അവൻ ഇരിക്കുന്ന ട്രീൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹി ഓൾസോ ഹേർഡ് എ ഫെയിൻറ്റ് നോയ്സസ് ഇഷ്യൂയിങ് ഫ്രം ദ കേവ്. അവൻ വേറെ സൗണ്ടും കേട്ടു ഇവിടുന്ന് മറ്റേ കേവിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ കുറേ ആൾക്കാരുടെ നോയ്സ് കിട്ടൂ അല്ലേ. ഹി ക്വിക്ക്ലി ഗോട്ട് ഓൺ ഹിസ് ഹോഴ്സ് ആൻഡ് റോഡ് എവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. അവൻ വേഗം അവൻ്റെ ഹോഴ്സിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വേഗം അവിടുന്ന് സ്ഥലം വിട്ടു അല്ലേ, അവിടുന്ന് വേഗം പോയി, അവന് പോകാൻ പറ്റുന്ന രീതിയിൽ അവൻ പോയി. അപ്പോൾ അവൻ പരമാവധി പോകാൻ പറ്റുന്ന സ്പീഡിൽ അവൻ പോയില്ലേ. അടുത്തതും സൂൺ ഹി കെയിം ടു എ ക്ലിയറിംഗ് വിച്ച് ലുക്ക് ലൈക്ക് ആൻ ആശ്രമം. അവൻ വേഗം ഒരു നല്ല ഭംഗിയുള്ള ഒരു ആശ്രമം, അതായത് അവന് എല്ലാതും ക്ലിയറായിട്ട് കാണാം, അതായത് അവനെ ഒന്നും തെറ്റായ മാതിരി കാണാൻ പറ്റാത്ത ഒരു ആശ്രമം, അതായത് നല്ലൊരു ആശ്രമമായിരുന്നു അവന് തോന്നി, അവൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഇത് ഒരു നല്ലൊരു ആശ്രമമാണ്. ഇറ്റ് വാസ് ദ ഋഷീസ് ആശ്രമം, അത് ഋഷിയുടെ ആശ്രമമായിരുന്നു അല്ലേ. ഋഷി ദ കിങ് ടൈഡ് ഹിസ് ഹോഴ്സ് ടു എ ട്രീ. The king tied his horse to a tree. ഇതേപോലെ തന്നെ റോബസിൻ്റെ അവിടെ നടന്ന മാതിരി തന്നെ ഇവന് ഇവിടെ ടയേർഡായി, എന്നിട്ട് അവൻ കിങ് ഒരു ട്രീൻ്റെ അടിയിൽ ഇങ്ങനെ നീരുന്നു, അവൻ്റെ ഹോഴ്സിൻ്റെ അടുത്ത് നിന്ന് നീറ്റിട്ട് അവൻ ഈ ഒരു ട്രീൻ്റെ അടുത്ത് ഇരുന്നു. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ഇറ്റ്സ് ഷെയ്ഡ്, അവൻ അതിൻ്റെ ഷെയ്ഡിലിരുന്നു അല്ലേ. സഡൻലി ഹേർഡ് എ ജെൻറ്റിൽ വോയ്സ് അനൗൺസ്, വെൽക്കം ടു ദ ആശ്രം സർ, പ്ലീസ് ഗോ ഇൻസൈഡ് ആൻഡ് റെസ്റ്റ്. അപ്പോൾ ഒരു സൗണ്ട് കേട്ടു അവിടുന്ന്, ഒരു നല്ലൊരു ജെൻറ്റിൽ വോയിസ് ആയിരുന്നു അവന് കേട്ടിട്ടുണ്ടായിരുന്നത്. വെൽക്കം ടു ആശ്രം,
വെൽക്കം ടു വാഷ്റൂം, വേഗം പോയിട്ട് ഉള്ളിലിരുന്നോളൂ, എന്നിട്ട് റെസ്റ്റ് ചെയ്തോളൂ, വിശ്രമിച്ചോളൂ. ദ ഋഷി വിൽ ബി ബാക്ക് സൂൺ. അവൻ പറഞ്ഞു, അപ്പോൾ അവൻ പറഞ്ഞു, ഋഷി ഇപ്പം തന്നെ വരും കേട്ടോ, ഇപ്പം തിരി നേരം കഴിഞ്ഞ് വരുന്നു. ദർ സം കോൾഡ് വാട്ടർ, ദർ വാസ് സം, അതായത് ഇത്തിരി കോൾഡ് വാട്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. പ്ലീസ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. അപ്പോൾ അവൻ പറഞ്ഞു, നീ എങ്ങനെയാ വെച്ചാൽ പോയി റെസ്റ്റ് ചെയ്തോളൂ, ഉള്ളിൽ പോയി കിടക്കുവോ, എങ്ങനെ എങ്ങനെ കംഫർട്ടബിൾ ആച്ചു കഴിഞ്ഞാലും കിങ് പോയി റെസ്റ്റ് ചെയ്തോളൂ. ദ കിങ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ എ ബിഗ് ബ്രൗൺ ബേർഡ് ഇൻ ദ ട്രീ. അതേപോലെ തന്നെ ഇവിടെ റോബോസിനെ കണ്ട മാതിരി തന്നെ ഇവിടെയും ഒരു ബിഗ് ബ്രൗൺ, അതായത് വലിയ ബ്രൗണ് കളറുള്ള ഒരു ട്രീ, ഒരു ബേർഡിനെ അവൻ ഇവന് ഇരിക്കുന്ന ട്രീൻ്റെ മുകളിൽ കണ്ടു അല്ലേ. ഹി വാസ് അമേസ്ഡ്. This one looks like the other bird outside the cave, he said to himself loudly. Avan thanne amazed ay, endine amazed ay, ee oru bird avadeyum kandu nane, ide marulla oru bird nane avadeyum kandullo. Avan velli sabdathile parnju, loudly parnju le, you are right sir, answered the bird. അവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബേർഡ് ആൻസർ ചെയ്തു അല്ലേ, ഈ ക്വസ്റ്റ്യൻ അവൻ ആൻസർ ചെയ്തു. ഹീ ഈസ് മൈ ബ്രദർ ബട്ട് ഹീ ഹാസ് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് റോബോസ്. അവൻ പറഞ്ഞു, ഇത് എൻ്റെ ബ്രദറാണ് കേട്ടോ, എൻ്റെ ട്വിൻ ബ്രദറാണ്. അവൻ അവൻ്റെ ഫ്രണ്ട്സ് റോബോസായിട്ട് കണക്ഷൻ ആയിട്ട്, ഇവൻ റോബോസ്, അവൻ്റെ ഫ്രണ്ട്സ് ആരാണ്, റോബോസാണ്. ചീത്ത റോബോസ്, അതായത് നമ്മുടെ മാലയും അതൊക്കെ കട്ടുകൊണ്ട് പോകുന്ന റോബോസായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ചെയ്തേക്കുന്നത്. ഹീ നൗസ് ടോക്സ് ആസ് ദേ ഡു. അവൻ റോബോസ് ടോക്ക് ചെയ്യണ മാതിരി തന്നെ ടോക്ക് ചെയ്യും, അവർ കോപ്പി ചെയ്യണ മാതിരി അവരുടെ മാതിരി തന്നെ സ്വഭാവമായി. ഹീ ഡസൻറ്റ് ടോക്ക് ടു മീ എനി മോർ. അവൻ എൻ്റെ അടുത്ത് ഇനി ടോക്കിയില്ല, അവൻ എപ്പോഴും ടോക്കിയില്ല, എൻ്റെ അടുത്ത് അവൻ മിണ്ടാന് പോലും വരാറില്ല. ജസ്റ്റ് ദേ ദ ഋഷി എൻ്റെ അടുത്ത് ആശ്രമം. ഇപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ ദ ഋഷി എൻ്റെ അടുത്ത്, അവർ ഋഷി വന്നു അല്ലേ. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ ആ സമയത്ത് തന്നെ ആരവിടെ വന്നു, ഋഷി വന്നു അല്ലേ, ആശ്രമിക്ക് വന്നു. വെൽക്കം സർ, ഹി സെഡ് ടു ദ കിങ്, പ്ലീസ് കം ഇൻസൈഡ് ആൻഡ് മേക്ക് യുവർ സെൽഫ് അറ്റ് ഹോം. വരൂ, വെൽക്കം, അതായത് വരൂ സർ, സാർ താങ്കൾ പോയിട്ട് ഇൻസൈഡിൽ താങ്കളുടെ ഹോം മാതിരി, അതായത് താങ്കളുടെ വീട് മാതിരി തന്നെ പോയി റെസ്റ്റ് എടുത്തോളൂ. യു ലുക്ക് ടയേർഡ്, യു ലുക്ക് ടയേർഡ്, റെസ്റ്റ് ഫോർ വയൽ. ഋഷി പറഞ്ഞു, നിന്നെ കാണുമ്പോൾ തന്നെ ടയേർഡായ മാതിരിയുണ്ട്, ക്ഷീണിച്ച മാതിരിയുണ്ട്, പോയി റെസ്റ്റ് എടുത്തോളൂ, ഇത്തിരി നേരം പോയി റെസ്റ്റ് എടുത്തോളൂ. ദെൻ യു ക്യാൻ ഷെയർ മൈ ഫുഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഷെയർ ചെയ്യാം. എന്ത് ഫുഡ്? രണ്ടുപേർക്കും കൂടി ഈക്വലി ഷെയർ ആയിട്ട് കഴിക്കാം അല്ലേ, രണ്ടുപേർക്ക് ഷെയർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. ദ കിങ് ടോൾഡ് ദ ഋഷി ദ സ്റ്റോറി ഓഫ് ദ ടു ബേർഡ്സ് ആൻഡ് ഹൗ ഈച്ച് ഹാഡ് ബിഹേവ്ഡ് സോ ഡിഫറെൻ്റ്ലി though they looked so unlike. Appo the king told the rishi the story, adeyda the king parnu, the king told the rishi. അപ്പോൾ ദ കിങ് ടോൾഡ് ദ ഋഷി ദാറ്റ്, അതായത് എന്താണ് കിങ് പറഞ്ഞത്, രണ്ട് റോബോസിൻ്റെ ആ സൈഡിലേക്ക് അവൻ ഷെയ്ഡിലിരിക്കാൻ പോയപ്പോൾ ആ ബേർഡ് ബിഹേവ് ചെയ്തതും ഈ ബേർഡ് ബിഹേവ് ചെയ്തതും ഡിഫറെൻ്റ്ലി ആയിരുന്നു അല്ലേ, രണ്ടുപേരും അണ്ടാക്കുന്നു, അതായത് വേറെ വേറെ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ കാര്യം നമ്മുടെ ഋഷിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ദ ഫോറസ്റ്റ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസ്, ഹി സെഡ്. കിങ് പറഞ്ഞു, ദ ഫോറസ്റ്റ് ഫുൾ സർപ്രൈസ് മാതിരിയാണ് അല്ലേ. The holy man smiled and said, after all, one is known by the company one keeps. Okay? Keeps. Holy man പറഞ്ഞു, അത് നമ്മുടെ മറ്റേ അതായത് ഹോളി മാൻ, വിശ്വസ്തൻ, സോറി കേട്ടോ, അതെല്ലാം മീനിങ് വിശുദ്ധൻ. അപ്പോൾ ഹോളി മാൻ്റെ അർത്ഥം എന്താണ്, വിശുദ്ധൻ. ആരാണ് നമ്മുടെ ഈ വിശുദ്ധൻ, നമ്മുടെ ഋഷിയാണ് അല്ലേ. ദ ഹോളി മാൻ സ്മൈൽഡ് ആൻഡ് സെഡ്, ആഫ്റ്റർ ഓൾ വൺ ഈസ് നോൺ ബൈ, അതായത് എല്ലാവരുടെയും കമ്പനി വൺ, അതായത് ഒരാൾ കമ്പനി കൂടുമ്പോൾ വൺ കീപ്സ്, ദാറ്റ് ദ ബേർഡ് ഹാസ് ഓൾവേസ് ഹേർഡ് ദ ടോക്ക് ഓഫ് റോബേഴ്സ്, ഹി ഇമിറ്റേറ്റ്സ് ദം ആൻഡ്, അതായത് അവൻ മറ്റേ ബേർഡ് എന്താണ് ചെയ്തത്, ദാറ്റ് അതായത്
മറ്റേ ബേർഡോ അവരെ റോബോട്ട് ടോക്കിനെ ഇമിറ്റേറ്റ് ചെയ്യൂല്ലേ, ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ കോപ്പി ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യും, അവരുടെ മാതിരി തന്നെ ടോക്ക് ചെയ്യും. ദിസ് വൺ ഹാസ് റിപ്പീറ്റഡ് വാട്ട് ഹി ഹാസ് ഓൾസോ ഹേർഡ്. അവൻ റിപ്പീറ്റ് തന്നെ കേട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യൂല്ലേ. ഹി വെൽക്കംസ് പീപ്പിൾ ടു ദ ആശ്രം. ആശ്രം, നൗ കം ഇൻസൈഡ് ആൻഡ് റെസ്റ്റ്, ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദിസ് പ്ലേസ് ആൻഡ് ദിസ് ബേർഡ്സ്. ഈ മറ്റേത് റിപ്പീറ്റ് ചെയ്യില്ല, അത് നല്ല നല്ല ടോക്സ് ആണ് ചെയ്യുള്ളൂ. ദിസ് വൺ ഹാസ് റിപ്പീറ്റഡ് വാട്ട് ഹി ഹാസ് ഓൾസോ ഓൾവേസ് ടോൾഡ്. ഈ ഇതോ ഈ ബേർഡ്, അതായത് ഇപ്പോൾ അവൻ കണ്ടതില്ലേ, ഈ ബേർഡ് നല്ലതായിട്ട് ടോക്ക് ചെയ്യും. മറ്റേ ബേർഡിൻ്റെ മാതിരിയല്ല, റോബോട്ട്സിൻ്റെ കൂടെ എല്ലാം നിൽക്കുക, നല്ല ക്ലിയർ, അതായത് ഹോളി മാൻ്റെ ഒപ്പാണ് അവൻ അവൾ നിൽക്കണത്. എന്നിട്ട് പറഞ്ഞു, നൗ കം ഇൻസൈഡ് ആൻഡ് റെസ്റ്റ്, ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദിസ് പ്ലേസ് ആൻഡ് ദിസ് ബേർഡ്സ്. ഇവിടെ ഇനി വന്നിട്ട് റെസ്റ്റ് ചെയ്തോളൂ കിങ്, വന്ന് റെസ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ മറ്റേ ഈ പ്ലേസിനെ കുറിച്ചും ഈ പക്ഷികളെക്കുറിച്ചും സ്ഥലത്തിനെ കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ ഇനി കൂടുതൽ പറഞ്ഞുതരാ പറഞ്ഞു. പോയി റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അല്ലേ. ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ, ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ അടുത്തത് മംഗൂസിൻ്റെ ചാപ്റ്ററായിട്ട് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. സോ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, ബൈ.